ഇവിടെ നമ്മൾ മാത്രമല്ല കേട്ടോ, ഇവിടെ വേറെ ഏതോ ടീം ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലയന്റിന് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിന് താല്പര്യമല്ല. ആശാൻ എന്തോ ഒരു വെറൈറ്റി ഫ്രെയിം കണ്ടെത്തിയിട്ടുണ്ട്, എന്താന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഹലോ, ഞങ്ങളിപ്പോൾ ഉള്ളത് ഗോദേശ്വരം ബീച്ചിലാണ് കോഴിക്കോട്. അപ്പോൾ ഇന്ന് നമ്മൾ പോസ്റ്റ് വെഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മളെ ക്ലയന്റിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ എത്തിക്കൊണ്ടിരിക്കുക. അവർ കോഴിക്കോട് ഒരു ഹോട്ടലിൽ റൂം എടുത്ത് ഇന്നലെ എത്തിയിട്ടുണ്ട്, ഒറ്റപ്പാലത്തുള്ളതാണ്. അവർ ഇന്നലെ എത്തിയിട്ടുണ്ട് ഇവിടെ, അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ വീഡിയോഗ്രാഫർ ഉണ്ട്, പിന്നെ അനൂപ് അനച്ചിക്കൽ ഫോട്ടോഗ്രാഫർ, നമ്മൾ ആശാനുണ്ട്, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്, നാലഞ്ച് പേരുണ്ട്. നമുക്ക് ഇനി ബാക്കിയുള്ള ഷൂട്ടിൻ്റെ ഇടയിലുള്ള കാര്യങ്ങളും മറ്റും നമുക്ക് ഇതിൽ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ. ഇവിടെ നമ്മൾ മാത്രമല്ല കേട്ടോ, ഇവിടെ വേറെ ഏതോ ടീം ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഗോദേശ്വരം ബീച്ച്. കുഴപ്പമില്ല, ഇതാ ഇതിൻ്റെ ഇടയിൽ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ അവിടെ നമ്മളെ വീഡിയോഗ്രാഫറും നമ്മളെ കൂടെ ഉള്ള നമ്മളെ ആശാൻ അനൂപേട്ടനും കൂടെ അവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണിപ്പോൾ അവിടുത്തെ അവസ്ഥ, ഫോട്ടോ എടുക്കാൻ വന്നതാണ്. എന്നിട്ട് അവർ ഓരോ ഫോട്ടോയും ഓരോ വീഡിയോസും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കണ്ടോ കാണാം. അപ്പോൾ കുറേ ടൈമിൽ വെച്ചാൽ നമ്മളെ ക്ലയൻറ്റ് എത്തിയിട്ടുണ്ട് അല്ലേ, അത് കുറച്ചു നേരമായി എത്തിയിട്ട് ലേറ്റ് ആയത് കാരണം പിന്നെ ഞങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് നേരെ ഷൂട്ടിലേക്ക് ഇറങ്ങിയാണ്. എല്ലാം പറഞ്ഞാൽ അതേ മരിക്കണ്ട, നമ്മളിങ്ങനെ പഠിപ്പിച്ചെന്ന് നല്ല ഫീൽ ചെയ്യും. അത് നമ്മൾ പറഞ്ഞു ജയിക്കുക എന്നുള്ളൊരു ഫീൽ വരും. അത് വേണ്ട. ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനുസരിച്ച്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ആശാൻ എന്തേ സ്ഥാനം കിട്ടിയോ യാ മോനെ കൂടിട്ടോ. വെള്ളത്തേക്ക് ഇറങ്ങണെച്ച് പറഞ്ഞില്ലല്ലോ, വെള്ളത്തിലേക്ക് ഊന്തിടും. ഗൈസ്, ഞങ്ങൾ ബ്രൈഡിന് അലർജിയാണ്, കൊറോണ ആണെന്ന് തോന്നുന്നു. ഒരു നേരെ വയ്ക്കുന്നുണ്ട്, നമുക്ക് പണിയെടുക്കണം. അനുസേ വെള്ളത്ത് കിടക്കലേ. ഞങ്ങള് ജസ്റ്റ് സ്റ്റോറി ഇടും. പിന്നെയൊക്കെ ഞങ്ങളതാണ്, നിങ്ങളത് വളരെ ചെറിയതാണ്, നിങ്ങൾ അതെന്തായാലും കോമഡി ആക്കൂല. കേട്ടാ, അപ്പൊ നമ്മുടെ ക്ലയന്റിന് വീഡിയോ എടുക്കാൻ വലിയ താല്പര്യമില്ല, അതുകൊണ്ട് നമ്മള് ഓരോല്ല കാണിക്കുന്നില്ല. എന്നാ ഒന്നുമില്ല, നമ്മളൊക്കെ പറഞ്ഞു. നമ്മളെ ക്ലയന്റിന് എന്താണ്, ക്ലയന്റിന് യൂട്യൂബില് വീഡിയോ ഇടുന്നതിന് താല്പര്യമല്ല. അപ്പോ
അവർ ഇടണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ അവരോട് പെർമിഷൻ ചോദിക്കുന്നുണ്ട്, കാരണം കുറച്ച് നല്ല നല്ല മൊമെന്റ്സും അവരെ കുറച്ച് കോമഡികളും ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോസ് ഒന്നും അവർ ഇടാൻ സമ്മതിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ മാക്സിമം ഞങ്ങൾ അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവർ സമ്മതിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ഒരു വിഷ്വൽ ട്രീറ്റ് കോമഡി സാധനം കിട്ടും. ഇല്ലാന്ന് വെച്ചാൽ ഓക്കെ മുഞ്ചി നമ്മളെ അടുത്ത് ഇനി എന്താ ചെയ്യാൻ പോണേ? അടുത്ത് എന്താ ചെയ്യാൻ പോണേ? അടുത്ത് നമ്മള് വെള്ളത്തിലവിടെ നിർത്തിയിട്ട് ഇയാളാണ് എന്റെ ആശാൻ. എത്ര വട്ടം പറഞ്ഞത്, ഫേമസ് ഫോട്ടോഗ്രാഫറാണ്, ഫിലിം ഫോട്ടോഗ്രാഫറാണ്, വെഡിങ് ഫോട്ടോഗ്രാഫറാണ്, ട്രാവൽ ഫോട്ടോഗ്രാഫറാണ്. എന്നാ അയാളെ വിളിച്ചാ പോരാ എനിക്ക്. ആ എങ്ങനെ ഇരിക്കുന്നു? കോണ്ടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ബയോയിലുണ്ടാവും. നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ അനൂപ് ഫ്രെയിം ബെഡ് അല്ലെങ്കിൽ ഫ്രെയിം ബെഡ് എന്ന രണ്ട് പേജ് സെർച്ച് ചെയ്താൽ ഇങ്ങനെ പേജ് കിട്ടും. അപ്പൊ ഇങ്ങനെ നിക്കണം നോക്കണ്ട. ആള് പുലിയാണ്, പുലിയാണ്. എന്റെ ആശാനാണ്, എന്റെ ആശാൻ. ഹരീഷ് നടത്താൻ കാണിച്ചിരിക്കണേ. അടിപൊളി ഒരുപാട് ഫോട്ടോസ് ഉണ്ട്. ഇതിന് നല്ല സാധനം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ആ ഫോട്ടോ ആണ്.
വീഡിയോ വീഡിയോ അവിടുന്ന് കാണാൻ ഓടി ഡ്രൈവിൻ്റെ അടുത്തേക്ക്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഷൂട്ടൊക്കെ അവസാനിപ്പിക്കലായി വെച്ചാ അനിസ്ക്ക് പറയൂ പോലെ. അപ്പൊ നമ്മൾ ബീച്ചിൽ നിന്നല്ലേ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് എവിടുന്നാണ്? പൈൻ ഫോറസ്റ്റ്. പൈൻ ഫോറസ്റ്റ് കാറ്റാടി. അവൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, കോസ്റ്റ്യൂമൊക്കെ മാറിയിട്ടുണ്ട്. ഗൈസ്, ആശാൻ എന്തോ ഒരു വെറൈറ്റി ഫ്രെയിം കണ്ടെത്തിയിട്ടുണ്ട്. എന്താന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഫേമസ് ആയ പോലെ എന്തെന്ന് ഷൂട്ടാണെന്ന് വെച്ചാൽ അവിടെ എങ്ങനെയാണ് പോസ് ചെയ്യുന്നത്? ആരാണ് പോസ് ചെയ്യുന്നത്? അവിടെ നിങ്ങൾ രണ്ടുപേര് ഫേസ് ഫേസ് വെക്കും. അയ്യോ മര ഇത് പോലീസ് മാസ്ക് കണ്ടു. നമുക്ക് ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പോകുമ്പോൾ ചായ കുടിക്കണം. നെറിവിൻ്റെ ഒക്കെ ചായ ഉണ്ട്. അപ്പോൾ ചായ കുടിക്കാൻ ലാവിഷായിട്ട് ഹാപ്പിയായിട്ട് പോകും. ആകെ ടയേർഡായിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും നല്ല നല്ല ഒരു ഷൂട്ടായിരുന്നു. കുറച്ച് നേരം ലേറ്റ് ആയി പോയെങ്കിൽ പോലും ഞങ്ങൾ ഞങ്ങൾക്കുള്ള കുറച്ച് റീൽസ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത് അതങ്ങനെ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞു. നമ്മളായിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് വീഡിയോഗ്രാഫർ സിനിമോട്ടോഗ്രാഫർ നമ്മുടെ ജിനിത് എക്കാലത്തെ മികച്ച ഫോട്ടോഗ്രാഫർ ചായ വേണം. ജിനിത് ആകെ ടയേർഡായിട്ടുണ്ട്. ചായ വേണമെന്നാണ് പറയുന്നത്. കുറഞ്ഞ് ചായ കുടിക്കാനുള്ള പോക്കിലാണ്. അപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കൽ അവസാനിക്കുന്നില്ല. അവസാനിച്ചിട്ടില്ല സർ. ഗൈസ്, ഫോട്ടോ എടുക്കൽ അവസാനിച്ചിട്ടില്ല. അവർക്ക് വീണ്ടും ബീച്ചിൽ ഇറങ്ങിയിട്ട് സാധനം എടുക്കാൻ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ എത്ര നേരം നിട്ടും അല്ലേ?